ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പിടിച്ചതിന് ശേഷമാണ് എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ പോക്ക് എന്ന് മനസ്സിലാകുന്നത്. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് സ്വജന പക്ഷപാതിത്വമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. ഇന്നിപ്പോ രണ്ട് യുവാക്കളുടെ ഒരു വീഡിയോ കണ്ടു. മറുനാടൻ മലയാളിയാണ് ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടു പേരെ MDMA പിടിക്കുന്നു. അവർ കൊടുത്ത നമ്പറിനനുസരിച്ചിട്ട് ഈ പയ്യന്മാരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വേറൊരു പയ്യനെ വിളിക്കുന്നു. ആ ചെക്കൻ DYFI ഏരിയയുടെ എന്തോ ഒരു ചുമതലയുള്ള പയ്യനാണ്. അപ്പോൾ അവൻ പോകുമ്പോൾ MDMA കേസാണ്. അപ്പോൾ അവൻ പറയുന്നു അവൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും വന്ന് ജാമ്യം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോൾ പോലീസുകാർ, കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനാണ്, പിടിച്ചവിടെ നിർത്തുന്നു, പോകണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവനങ്ങ് പോയി, കാരണം ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവനെ വിളിക്കാൻ വേണ്ടിയിട്ട് സൈനികനായ സഹോദരൻ ലീവിന് വന്നിരിക്കുകയാണ്. അവൻ്റെ കല്യാണം അടുത്ത മാസമോ അടുത്ത ആഴ്ചയോ കണ്ട് വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പെയിൻറ്റുമായിട്ട് അവൻ ഇവനെ കാണാതെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഇവനുണ്ടെന്ന് അറിയുന്നത്. അപ്പോഴേക്ക് പോലീസുകാർ ഈ ജ്യേഷ്ഠനെയും അനുജനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതാണ് സീൻ. ഒരു കാര്യവുമില്ലാതെ ശരീരമാസകലം അടിച്ചു പൊട്ടിക്കുന്നു ക്രൂരമായി. ഒരു ആ പയ്യൻ പറയുന്നത് ഒരു കൊലയാളിയോട് പോലും ഇങ്ങനെ പ്രവർത്തിക്കില്ല, താലിബാനികളെ കിട്ടിയാൽ എങ്ങനെ ചെയ്യും, അതുപോലെ ക്രൂരമായി മർദ്ദിച്ചു. നീ വിരൽ വെച്ചിട്ടല്ലേ കാഞ്ചി വലിക്കുന്നത്, ഇനിയും നീ വലിക്കില്ല എന്ന് പറഞ്ഞിട്ട് അടിച്ചു പൊട്ടിക്കുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിലെ ചില സ്റ്റൂളും കസേരകളും ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവര് ചെയ്തതാണ് എന്ന് പത്രക്കാർ വരുമ്പോൾ പറയണം. അങ്ങനെ ചുരുക്കത്തിൽ രണ്ട് പയ്യന്മാരുടെ ഭാവി ജീവിതവും ആരോഗ്യവും മാനസിക നിലയും പോലീസുകാരങ്ങ് തകരാറിലാക്കി. വേറെ ഏത് നാട്ടിൽ നടക്കും ഇതൊക്കെ? എന്നിട്ട് DYFI ആണെങ്കിൽ എന്താടാ എന്ന് ചോദിച്ചാണ് അത്ര അടിച്ചത്. ആരും ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഇതാ ഒരു സ്ത്രീയെയും പുരുഷനെയും പിടിച്ചിരിക്കുന്നു. സംശയാസ്പദമായ സാഹചര്യമാണെന്ന് പറഞ്ഞിട്ട് 10 വയസ്സുള്ള ഒരു കുട്ടിയെ രാത്രി ഒറ്റയ്ക്ക് റോഡിൽ നിർത്തിയിട്ട് അവരെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നു. ഇതെന്ത് പോലീസിന്റെ അഴിഞ്ഞാട്ടമാണോ ഈ കേരളത്തിൽ നടക്കുന്നത്? ഇവരെ നിയന്ത്രിക്കാനൊന്നും ഇതിനു മുകളിൽ ആരും ഇല്ലേ? അതോ അവരൊക്കെ പെറ്റിയടിക്കുകയും നോ പാർക്കിങ്ങിൽ വണ്ടിയിട്ടാൽ പെറ്റി, മാസ്ക് ഇല്ലെങ്കിൽ പെറ്റി, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പെറ്റി, ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണല്ലോ, ഇതിന്റെ പിന്നാലെയാണോ നടക്കുന്നത്? ക്രമസമാധാന നില പരിപാലിക്കേണ്ടുന്ന ഔദ്യോഗിക വിഭാഗത്തിലുള്ള പോലീസുകാർ ഈ രൂപത്തിൽ സാധാരണക്കാരന്റെ ജീവനും ആത്മാഭിമാനവും സ്വത്തും കവർന്നെടുക്കുന്ന ഒരു രീതി നമ്മുടെ കേരളക്കരയിലും സംജാതമായതിൽ നമുക്ക് പിണറായി സർക്കാരിനെ അഭിനന്ദിക്കാതെ തരമില്ല. ആർക്കും നീതിയില്ല, ഒരാൾക്കും നീതിയില്ലെന്നു മാത്രമല്ല, പോലീസിലെ കപാലികർ എല്ലാവരുമല്ല മദ്യപിച്ചിട്ട് അഴിഞ്ഞാടുകയാണ്. ആ പയ്യന്മാര് ആ രണ്ട് പോലീസുകാരുടെയും പേര് വിവരങ്ങൾ അടക്കം പറയുന്നുണ്ട്. ഇത് എന്ത് നാടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതേയില്ല. ഇപ്പോ എന്തെല്ലാം വാർത്തകളാണ് നമ്മുടെ ഈ കേരളക്കരയിൽ കേൾക്കുന്നത്? നമ്മൾ മുമ്പ് പത്രമെടുത്താൽ ഇറാഖ്, ഇറാൻ, സിറിയ, അഫ്ഗാൻ, പാകിസ്ഥാൻ അവിടെയൊക്കെ കേൾക്കുന്ന വാർത്തകളാണ് ഇപ്പോ നമ്മുടെ മൂക്കിൻ തുമ്പിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഒരാൾക്കും മനസമാധാനമില്ല, ഇവരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ വിചാരിച്ചു ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയൊക്കെയുള്ള സംഘടനകള് ഈ നാട്ടില് യുവാക്കളെ ഈ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഒക്കെ ആനയിക്കുന്നതിന്റെ പേരില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ഒരു DYFI പ്രവർത്തകനെ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. ആർക്കെതിരെ ഇവർ പരാതി പറയും? ഭരിക്കുന്നത് നമ്മുടെ ആൾക്കാരല്ലേ, അവർക്കെതിരെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, തൽക്കാലം ഈ കേസ് ഒതുങ്ങിപ്പോകും. ഇവരെ തന്നെ കോംപ്രമൈസിന് തയ്യാറാകും, കാരണം ഭരണപക്ഷം ഇവരുടെ പക്ഷമാണ്. അതുകൊണ്ട് ഒരുപാട് ആക്ഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കേരളത്തില് ചില പോപ്പുലർ ഫ്രണ്ട്കാരുകൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ നാട്ടില് ഇറാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നുമൊക്കെ മയക്കുമരുന്ന്, കള്ളക്കടത്ത് സാധനങ്ങള്, മലദ്വാർ ഗോൾഡ് ഒക്കെ നമ്മുടെ നാട്ടിലെത്തുന്നു. നമ്മുടെ നാട് എന്തിനും പോകുന്ന ഒരു നാടായി മാറിയിരിക്കുന്നു. കൊള്ളയോ കൊലയോ
എല്ലാത്തിനും മനുഷ്യ മാംസം വേവിച്ച് തിന്നുന്നവരടക്കം ഈ കേരളക്കരയിൽ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ജനാധിപത്യത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളും നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാഴുന്നു. ഇന്നലെ ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് തലയിൽ എന്തോ വെച്ച് അടിച്ചതാണോ, എവിടെയെങ്കിലും തല കൊണ്ടുപോയി അടിച്ചതാണോ എന്നറിയില്ല, ഒരു മുട്ടയുടെ വലിപ്പത്തിൽ, കോഴിമുട്ടയുടെ വലിപ്പത്തിൽ നെറ്റി വീർത്തിരിപ്പുണ്ട്. ഇനിയും മേലിൽ ജോലിക്ക് പോകില്ല എന്ന് പറയണം. എന്നിട്ട് ഇവരുടെ ശരീരത്തിൽ നിന്ന് മൂക്കിക്കൂടൊക്കെ ചോര വരുന്നതിന് ഞാനാണ് കാരണം. ആ ചിത്രം കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. ആതിര എന്നോ മറ്റോ ആണ് ആ പെൺകുട്ടിയുടെ പേര്. ഇങ്ങനെ ക്രൂരമായി മനുഷ്യൻ മനുഷ്യനെ മയക്കുമരുന്നിന്റെയോ കള്ളിന്റെയോ കഞ്ചാവിന്റെയോ എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ആ ലഹരി വസ്തുക്കളെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിനെ കുറ്റം പറയുമ്പോൾ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇത്രയധികം ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇപ്പം മുഹമ്മദ് ഷാഫി ഇത്രയധികം നരബലികൾ നടത്തിയപ്പോൾ അയാൾ കള്ളുടിച്ചതുകൊണ്ട്. അപ്പോ കള്ളിനെയാണോ ഇവര് കുറ്റം പറയേണ്ടത്? അതോ മദ്യപാന്മാരാ? ധാരാളമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റാരും ചെയ്യാതെ ഇവർക്ക് മാത്രം ഇത് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചികിത്സിക്കണം, ശരി തന്നെയാണ്. അതിനു മുമ്പ് നല്ല ശിക്ഷയാണ് ഇവർക്കൊക്കെ വേണ്ടത്. ഇപ്പോഴിതാ കേരളം എല്ലാത്തിനും പോന്ന മണ്ണാണ് എന്ന് തെളിയിക്കാൻ ധാരാളം സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ടത്രേ എന്നാണ് അറിയുന്നത്. ഈ റെയ്ഡിന് മുമ്പ് തന്നെ, അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒപ്പം തന്നെ മറ്റ് ഭീകര സംഘടനകളുടെയും സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ ആകമാനമുണ്ട് എന്ന് പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ പിന്നാലെയാണ് NIA എന്നാണ് അറിയുന്നത്. ഈ റെയ്ഡിന് മുമ്പ് തന്നെ, അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ സ്ലീപ്പർ സെല്ലിലുള്ള പലരെയും പൊക്കിയതായിട്ടാണ് വിവരം. കേരളത്തിൽ നിന്ന് മാത്രം 283 പേരെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിവരം ലഭിക്കുന്നു. പക്ഷേ ഈ വിവരം കേരളം വീണ്ടും വിസ്മയമുള്ള നാടായി മാറുന്നു. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അവർ സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നില്ല. നമുക്കറിയാം BD സദസ്യ ഇതേ ചോദ്യം തന്നെ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം NIA വിവിധ സംസ്ഥാനത്തെ ആന്റി ടെററിസ്റ്റ് സ്കോഡുകൾ ATS അവർ ഈ സ്ലീപ്പർ സെല്ലുകളെ കൂട്ടത്തോടെ പൊക്കി അകത്തിരുന്നു എന്നുള്ളതാണ് അറിയാനായത്. കാരണം ഈ സ്ലീപ്പർ സെല്ലുകളാണ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകര സംഘടനകളുടെ ഏറ്റവും വലിയ കരുത്ത്. അത് വിവിധ ഗ്രൂപ്പുകളായി തീരുന്നു. കേരളത്തിൽ മാത്രം ഏതാണ്ട് 3500 സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് വിവരം. ഇതിൽ തന്നെ സ്ത്രീകൾ അടങ്ങിയ ഗ്രൂപ്പുകൾ പ്രത്യേകമായി പ്രവർത്തിക്കുന്നു. ഇതിൽ 10 അംഗങ്ങൾ വീതമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് ഈ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നത്. അതായത് എവിടെയെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മെസ്സേജ് പോകുന്നു. ഈ മെസ്സേജ് ഈ 3500 ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ NIAയും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചിലടത്ത് റെയ്ഡിനും അറസ്റ്റിനും ഒക്കെ എത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ തടിച്ചു കൂടുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും വലിയ പ്രകോപനം. ഇവർക്ക് ഇവരുടെ പിന്നിലുള്ള അന്തർധാര സജീവമായതുകൊണ്ട് തന്നെ മെസ്സേജുകൾ വളരെ വേഗത്തിൽ എത്തിക്കും. എന്ത്, എവിടെ, എപ്പോൾ പ്രവർത്തിക്കണം എന്നൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ രഹസ്യമായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഒരു പരിധിവരെ രാജ്യത്തിന് ഭീഷണിയാം വിധമാണ് പ്രവർത്തിക്കുന്നത്. അതിനെ തടയിടുന്നതിനായിട്ടായിരുന്നു ഇത്തവണ NIA റെയ്ഡ് നടത്തിയപ്പോൾ മൊബൈൽ ജാമർ ഉൾപ്പെടെയാണ് അവർ കൊണ്ടുവന്ന് റെയ്ഡ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അകത്ത് ഇപ്പോൾ പിടിയിലായ നേതാക്കൾ പലരും തങ്ങളുടെ അണികൾക്ക് മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷേ മെസ്സേജ് പോയിരുന്നു മാത്രം. ഏതായാലും അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളെ തേടിയാണ് ഇപ്പോൾ യാത്രക്കാരൻ. ഈ സ്ലീപ്പർ സെല്ലുകളാണ് ഏറ്റവും അപകട കാര്യങ്ങളായി ഉള്ളത്. കാരണം ഇവർ പല പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇവരെ കണ്ടെത്തുക വലിയ പ്രയാസകരമായിരിക്കും. പക്ഷേ കഴിഞ്ഞ പ്രയാസകരമായിരിക്കും കണ്ടെത്താനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കൈയൊഴിയാൻ പറ്റുമോ? ഇവർക്ക് നേരത്തെ തന്നെ അറിയാം PFI നിരോധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? നേരത്തെ തന്നെ അണിയറയിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്ര സംഘടനകൾ വേണമെങ്കിലും രൂപീകരിക്കാൻ, സംഘടന ഇല്ലാതെ തന്നെ സംഘടിതമായി പ്രവർത്തിക്കാൻ ഇവർക്ക് യഥേഷ്ടം സാധിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ കേരളമുള്ളത്. ആളുകളായി തന്നെ ഈ സ്ലീപ്പർ സെല്ലുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയത്. കണ്ണൂരിൽ നിന്ന് 2 യുവതികളെ ISIS ബന്ധമുള്ള 2 യുവതികളെ പിടികൂടിയപ്പോഴാണ് കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകളുടെ വ്യാപ്തി മനസ്സിലാകുന്നത്. ഇതിൽ വിദ്യാസമ്പന്നരായ യുവതികളെ ചേർത്തുകൊണ്ടുള്ള അനവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ വഴിയാണ് ഇവരുടെ മെസ്സേജുകൾ പെട്ടെന്ന് പാസ് ചെയ്യപ്പെടുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ സ്ലീപ്പർ സെല്ലുകളാണ് തീരുമാനിക്കുന്നത്. ഈ സ്ലീപ്പർ സെല്ലുകളിൽ തന്നെ പോലീസിലും ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ അടക്കം ഈ സ്ലീപ്പർ സെല്ലുകൾ അംഗങ്ങളാണ്. പുറമേ നോക്കുമ്പോൾ ഇത് സ്ലീപ്പർ സെല്ലാണെന്ന് മനസ്സിലാകില്ല. മറ്റു പല പേരുകളിലാണ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പുകൾ
കൊടുക്കുന്ന മെസ്സേജുകൾ വളരെ കൃത്യമായിരിക്കും. സർക്കാർ അടുത്തതായി ആരംഭിക്കുന്ന റെയ്ഡുകളോ ഇല്ല മറ്റു വിവരങ്ങളൊക്കെ സ്ലീപ്പർ സെല്ലുകൾ വഴിയാണ് ഈ പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ടുകാരും മറ്റും അറിയുന്നത്. പലപ്പോഴും സംസ്ഥാനങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയാറുണ്ട്, തങ്ങൾ റെയ്ഡിനോ ഇല്ലെങ്കിൽ പ്രതികളെ പിടികൂടാനോ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പ്രതികൾ മാറുന്നു എന്ന് മാത്രമല്ല പരിസരത്ത് അനവധി പോപ്പുലർ ഫ്രണ്ടുകാർ തടിച്ചുകൂടുമായിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകാരെ ഒന്നൊഴിയാതെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം എന്നാണ് പുറത്തു വരുന്നത് വിവരം. ഏതായാലും ഇതിൽ ഐ ടി എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ ഞെട്ടിക്കുന്ന വിവരം. കാരണം ഐ ടി പ്രൊഫഷണൽസുകളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യാപകമായ രീതിയിൽ ഒരു കേന്ദ്രീകൃതമായ രീതിയിലാണ് പോകുന്നത്. ഏതായാലും ഐ ടി എഞ്ചിനീയർമാരെ അഹമ്മദ് അൻസാരി, അബ്ദുൽ ഖയ്യം, ഷെയ്ഖ് റാസി അഹമ്മദ് ഖാൻ, വസീം, മുന്ന ഷെയ്ഖ്, മൗല നസീബ തുടങ്ങിയവരെയാണ് പിടികൂടിയത്. ഒപ്പം തന്നെ 3000 ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടുകാരെ സാമ്പത്തികമായും മറ്റും സഹായിച്ചവരുടെ അക്കൗണ്ടുകൾ പരിശോധനയാണ്. ചിലരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായും വിവരം പുറത്തുവരുന്നു. കേരളത്തിൽ പത്തനംതിട്ട അടക്കമുള്ള ചില സ്ഥലങ്ങളിലെ വ്യാപാരം നടത്തുന്ന ചില ആളുകൾ, ചില വ്യാപാരികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ചില വ്യാപാരികളും വ്യവസായികളും ചെറുകിട കച്ചവടക്കാരും ഒക്കെയാണ്. ഏതായാലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുക മാത്രമല്ല, ആ സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. വളരെ നല്ലത്. ഇത്രയും ആയപ്പോഴെങ്കിലും നമ്മുടെ കേരള പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായല്ലോ, അതിന് തന്നെ അഭിനന്ദനങ്ങൾ. കാരണം ഒരു ഭാഗത്തൂടെ കേരള പോലീസിന് കോട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കാക്കി ഇട്ടകാപാലികർ, മറുഭാഗത്ത് നിയമത്തിനും നീതിക്കും സാധാരണക്കാരന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി തലങ്ങും വിലങ്ങും പ്രവർത്തിക്കുന്ന പോലീസുകാർ. എന്നാലും ഞാൻ വേറൊരു വീഡിയോ കണ്ടു, സന്ദർഭത്തിന് അനുയോജ്യമായതുകൊണ്ട് പറയുന്നതാണ്. ഒരു കാല് ഒടിഞ്ഞു കിടക്കുന്ന ഒരു പിതാവ്, അച്ഛനിനി ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞൊരു യുവാവ് കത്തിയെടുക്കുന്നു. അയാളുടെ കഴുത്തിൽ വെച്ചിട്ട് ഇപ്പോൾ മുറിക്കുമെന്ന് പറയുന്നു. അയാളും ലഹരിയിൽ തന്നെയായിരുന്നു. 2-3 പോലീസുകാർ എന്തും സംഭവിക്കാം എന്ന രൂപത്തിൽ ഈ പയ്യൻ കഴുത്തു മുറിക്കുമെന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്ക് ദിശ മാറി വെടിവെക്കുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇവന്റെ ശ്രദ്ധ മാറി. അങ്ങനെ വളരെ സാഹസികമായിട്ടാണ് ആ പയ്യനെ പിടിച്ചത്. അപ്പൊ അത്തരം പോലീസുകാരുടെ സേവനം പോലും മറ്റു ചിലർ ഇല്ലാതാക്കുകയാണ്. എങ്ങനെ? കാക്കിയിട്ടവർ എല്ലാ രൂപത്തിലും ഈ നാടിനെ, എല്ലാവരുമല്ല എല്ലാ രൂപത്തിലും ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സ്ലീപ്പർ സെല്ലുകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നതും ഇത്രയധികം തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നതും റെയ്ഡ് അടക്കമുള്ള വിവരങ്ങൾ PFI നേതാക്കൾക്ക് ചോർത്തിക്കിട്ടുന്നതും അതേ ഗ്രൂപ്പിലൂടെ എല്ലാവരും അറിയാനിടയാകുന്നതും ഈ വൃത്തങ്ങൾക്കകത്തു തന്നെ ഒറ്റുകാരുണ്ട് എന്നുള്ളതിന് തെളിവല്ലേ? 3000 ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അക്കൗണ്ടിലൂടെ ട്രാൻസാക്ട് ചെയ്യുന്നത് കുറവാണ് പണം. കാരണം വെസ്റ്റേൺ യൂണിയൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് മണി ട്രാൻസ്ഫർ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഡയറക്റ്റ് ആയിട്ട് കയ്യിൽ തന്നെ പൈസ കിട്ടും. അപ്പോൾ ഇത്രയും ഏതാണ്ട് ഒരു 20 കോടി രൂപയോളം ഒറ്റ ദിവസം പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ ഹർത്താലിനോടനുബന്ധിച്ചിട്ട് ഒരു ദിവസം ഇടുക്കിയിൽ നിന്ന് മാത്രം PFI പയ്യന്മാര് പിൻവലിച്ച പണം 20 കോടിയാണെന്നാണ് പറയപ്പെടുന്നത് മാധ്യമങ്ങളിലൂടെ. അപ്പോ ആ അതൊക്കെ നിരീക്ഷണത്തിലായി എന്ന് വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നീട് അക്കൗണ്ടുകളിലൂടെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടക്കുമോ? എന്ത് തന്നെ ആയിരുന്നാലും കേരളം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വിസ്മയമായി ഈ രൂപത്തിൽ തല ഉയർന്നു നിൽക്കുകയും അതുപോലെ കാക്കിയിട്ടവർ ഈ നാടിന്റെ അഭിമാനമായി മാറുകയും ചെയ്യുന്ന അസുലഭ നിമിഷത്തിലാണ് നമ്മളുള്ളത്. നന്ദി.